ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു മാർക്കറ്റിംഗിന് അധിഷ്ഠിതമായോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അധിഷ്ഠിതമായ ഒരു കാര്യമല്ല. കഴിഞ്ഞ ഒരു രണ്ടു വർഷക്കാലം അല്ലെങ്കിൽ ഡി എക്സ് എനിൽ എൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡി എക്സ് എനിലൂടെ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് പ്രദീപ് കുമാർ. പലർക്കും കാണുന്ന പലർക്കും എന്നെ നേരിട്ടറിയാം, അല്ലെങ്കിൽ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. എൻ്റെ സ്വദേശം കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്ത് ഒരു ചെറിയ ഗ്രാമത്തിലാണ്. രണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മൂത്ത മകനായിട്ടായിരുന്നു എൻ്റെ ജനനം. അച്ഛനും അമ്മയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് എൻ്റെ കുട്ടിക്കാലമോ അല്ലെങ്കിൽ എൻ്റെ പഠന സമയത്തോ ഒന്നും ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല. അതെന്താണ് ഞാനിപ്പോ പറയുന്നത് എന്നത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന സ്ലൈഡുകളിലൂടെ മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ടാണ് ഈ കാര്യം ആദ്യമേ പറയുന്നത്. അപ്പൊ അച്ഛനും അമ്മയും രണ്ടുപേരും നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു. അവരുടെ സംരക്ഷണയിൽ കുട്ടിക്കാലം വളരെ സുവർണ കാലഘട്ടമായിരുന്നു. അങ്ങനെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം വൈക്കത്തിനടുത്ത് മറവൻതുരുത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലായിരുന്നു എൻ്റെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം. അതിനുശേഷം ഹൈസ്കൂൾ വൈക്കത്ത് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു. അതിനുശേഷം ഞാൻ ഡിഗ്രി ആയിട്ട് മഹാരാജാസിലായിരുന്നു ഡിഗ്രി ഫിലോസഫിയിൽ ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ എയർലൈൻ ചില കോഴ്സുകൾ ഇതോടൊപ്പം ചെയ്യുന്നുണ്ടായിരുന്നു. ഡിഗ്രി ഫിലോസഫി ചെയ്യുന്നതോടൊപ്പം എയർലൈൻ കോഴ്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1998 ഞാൻ എയർ കാർഗോ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയും പഴയ ഐലൻഡിലെ എയർപോർട്ടിൽ എന്നെ ബേസ് ചെയ്ത് വർക്ക് നടക്കുന്ന ഒരു കാർഗോ കമ്പനിയിൽ ഞാനൊരു എക്സിക്യൂട്ടീവായി ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി. വളരെ ചെറിയ സാലറിയിൽ ആയിരുന്നു തുടക്കം. 98 എന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതൊരു എന്നെ സംബന്ധിച്ച് നല്ല ഒരു ഇൻകവും ആയിരുന്നു. അങ്ങനെ ഒരു രണ്ടു വർഷത്തെ വർക്ക് ചെയ്ത ശേഷം ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് സൗദി അറേബ്യയിലേക്ക് കിട്ടുകയുണ്ടായി. അതായത് 2001 ഞാൻ സൗദി അറേബ്യയിൽ ഒരു ബെറ്റർ ഓപ്ഷൻ തേടി 2001 ഞാൻ സൗദി അറേബ്യയിൽ റിയാദിൽ ഒരു കാർഗോ കമ്പനിയിൽ സീനിയർ എക്സിക്യൂട്ടീവ് ആയിട്ട് ജോയിൻ ചെയ്തു. ഏകദേശം ഒരു 3 വർഷക്കാലം അവിടെ ജോലി ചെയ്യുകയുണ്ടായി. അതിനുശേഷം 2003 ലാസ്റ്റ് 2004 തുടക്കത്തിൽ ഞാൻ വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. അങ്ങനെ 2004 വിവാഹം കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ സെറ്റിൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതോടൊപ്പം നെടുമ്പാശ്ശേരി ബേസ് ചെയ്ത് ഒരു കാർഗോ കമ്പനിയുടെ മാനേജറായിട്ട് ജോയിൻ ചെയ്യുകയുണ്ടായി. അങ്ങനെ കുറെ വർഷം 2008 കാലഘട്ടത്ത് എൻ്റെ വീട്ടിൽ നമ്മൾ സ്ഥിരം കട്ടൻ ചായ രാവിലെ കുടിക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പെട്ടെന്നൊരു ദിവസം ചായക്ക് പകരം കോഫി വീട്ടിൽ തരുകയും കോഫിയിൽ എന്തുകൊണ്ടാണ് കോഫി കൊണ്ടുവന്നത് മാറ്റിയത് എന്നുള്ള ചായ മാറ്റി കോഫി കൊണ്ടുവന്നത് എന്ന് ചോദിക്കേണ്ടി വന്നില്ല. കാരണം കോഫി നല്ല ടേസ്റ്റി കോഫി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ടേസ്റ്റ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആ കോഫി ജീവിതത്തിൽ ഡെയിലി കുടിക്കുന്ന ഒരു ശീലത്തിലേക്ക് എത്തി. ബ്രാൻഡ് ഏതാണെന്നോ ഏത് കമ്പനിയാണെന്നോ ഒന്നും നോക്കേണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ പലതരം ഗുളികകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കുമെല്ലാം എൻ്റെ അമ്മ പലതരം ഗുളികകൾ കൊടുക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു. എനിക്കും പല ഗുളികകൾ പല സാഹചര്യങ്ങൾ എനിക്ക് കൊണ്ടുതന്നു. ആദ്യമൊക്കെ എനിക്ക് മനസ്സിലായില്ല, ഞാൻ വാങ്ങിക്കഴിച്ചു. പക്ഷേ അതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ പല അസുഖങ്ങൾ സിംറ്റംസിനും ഈ ഗുളിക തന്നെ തന്നു തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഗുളിക, ഇതെന്താണ്, ആര് തന്നു, എങ്ങനെ ഇത് എന്തിനു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ചോദിച്ചു. കാരണം എൻ്റെ വീട്ടിൽ വൈഫിൻ്റെ ചേട്ടനും ചേച്ചിമാരായി 4-5 ഡോക്ടർമാരുണ്ട്. അപ്പൊ അവര് തരുന്ന ഏതെങ്കിലും സാമ്പിൾ ഗുളികകളായിരിക്കുമെന്ന് ഞാൻ ആദ്യം കരുതി. പക്ഷെ ഈ സെയിം ഗുളികകൾ തന്നെ പല കാര്യങ്ങൾക്ക് എനിക്കും വൈഫിനും അമ്മയ്ക്കും എല്ലാം കൊടുക്കുന്ന കണ്ടപ്പോ സംശയം തോന്നി.
അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഈ ഗുളിക. അപ്പോ പെട്ടെന്ന് അമ്മേനോട് പറഞ്ഞു അത് ഇങ്ങനെ ശാന്ത കൊണ്ട് തന്ന നല്ല സാധനമാണ്, കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ, അപ്പൊ എനിക്ക് വയറിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോ തന്ന ഗുളിക തന്നെ അമ്മ പറയുന്നു എനിക്കിത് കഴിച്ചിട്ട് ഷുഗർ മാറിയതാണ്, എനിക്ക് 500 മോളില് കൗണ്ട് ഉണ്ടായിരുന്ന ഷുഗറ് ഈ ഗുളിക കഴിച്ചിട്ട് 100 എത്തി, 150 എത്തി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരികയാണ് എന്റെ ദഹന പ്രശ്നത്തിന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് വെട്ടിത്തര അമ്മ പറയുന്നത്, അമ്മ ഒരു ഒരു ഹൈസ്കൂൾ ഒരു ഹെഡ് മിസ്ട്രസ് ആയി റിട്ടയർ ചെയ്ത ഒരാളല്ലേ, അമ്മ ഈ ഓരോ അടുത്തുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവന്നിരുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക, അതോടൊപ്പം അത് വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കുക, വൈഫിന് കൊടുക്കുക, എനിക്ക് തരിക, പല പല അസുഖങ്ങൾക്ക് ഉപയോഗിക്കുക. അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു ഇത് വളരെ നല്ല പ്രൊഡക്റ്റാണ്, ഇതിന്റെ കാപ്പിയാണ് നമ്മൾ കുടിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി അതില്. അപ്പൊ ആദ്യം എതിർത്തെങ്കിലും കോഫി ഇതിലൂടെയാണ് ചേർന്നത്, അല്ലെ കോഫി കുടിച്ചപ്പോൾ നിനക്കും അല്ലെങ്കിൽ വൈഫിനും കുട്ടികൾക്കും എനിക്കും എല്ലാം പല വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് താല്പര്യം തോന്നി. ഞാൻ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കണക്ട് ചെയ്തു, കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഈ കോഫി എന്ന് നോക്കി. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് DXN എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ എന്താണ് DXN എന്ന് നോക്കി, അപ്പൊ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് ഒരു തരത്തിലും അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാതിരുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരിക്കലും ഞാനൊരു ഒരു ഒരാളെ അപ്രോച്ച് ചെയ്ത് ഒരു കാര്യം പറഞ്ഞ് ഒരു പ്രൊഡക്റ്റിനെ പറ്റി അതിന്റെ മേന്മ പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവരെ കൺവിൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല എന്ന് 100% വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് ഇതിന്റെ ആ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് DXN പ്രൊഡക്ട്സ് വളരെ ഇഷ്ടമായിരുന്നു. ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴും എനിക്ക് വളരെ ഇഷ്ടം തോന്നി. കാരണം എന്നെ കൊണ്ട് പറ്റാവുന്ന റിസർച്ചുകളെല്ലാം ഗൂഗിളിലും യൂട്യൂബിലും എല്ലാം ഞാൻ നോക്കിയിരുന്നു. ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതൽ ആകർഷണമായി, ഓരോ പ്രൊഡക്റ്റുകൾ വാങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അപ്പോൾ വീണ്ടും ഞാൻ ഈ അമ്മയ്ക്ക് ഗുളിക കൊടുത്ത വീടിനടുത്തുള്ള ശാന്തമ്മ സുലൈമാൻ എന്ന ഒരു സാധാരണ വീട്ടമ്മ, എന്റെ അമ്മയെ വെച്ച് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടൊക്കെ ഒരുപാട് താഴെ നിൽക്കുന്ന ഒരാള്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അമ്മയോട് ചോദിച്ചു, അമ്മ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാളല്ലേ ഇങ്ങനെയുള്ളവർ കൊണ്ടുവരുന്ന സാധനം ഉപയോഗിക്കാമോ എന്ന് വരെ ഞാൻ ചോദിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രൊഡക്റ്റിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ അതിന്റെ എഫിക്കസി, അതിന്റെ ഗുണമേന്മ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചേച്ചിയെ വീണ്ടും പോയി കാണാൻ തയ്യാറായി. ആ ചേച്ചിയെ പോയി കണ്ടു, പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു, അവർക്ക് കൂടുതലായിട്ടൊന്നും വിശദീകരിക്കാൻ അറിയില്ലായിരുന്നു, എന്നിരുന്നാലും പറഞ്ഞു വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ് മോനെ, നീ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അപ്പൊ ഈ മെമ്പർഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അവർ പറഞ്ഞു ഇങ്ങനെ വർക്ക് ചെയ്യണം, വർക്ക് ചെയ്താൽ പൈസ കിട്ടും, അങ്ങനെയുള്ള വരുമാന മാർഗങ്ങളെ പറ്റി പറഞ്ഞു. പക്ഷെ എനിക്ക് അതിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് ഞാനൊരു നല്ല ജോലിയിലിരിക്കുകയാണ്, അത്യാവശ്യം എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തരുന്ന ഒരു നല്ല സാലറി എനിക്ക് അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ ഇൻകമായ സോഴ്സായി ഞാൻ ഈ ഒരു കമ്പനിയെ കാണാൻ കൂട്ടാക്കിയില്ല. പക്ഷെ അവരെന്നോട് പറഞ്ഞു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഒരു 25% വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞു. അവർ 25% ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേ എനിക്ക് താല്പര്യം തോന്നി. കാരണം ഒരു മെമ്പർഷിപ്പ്, അപ്പൊ മെമ്പർഷിപ്പിന് ഫീസ് ഒന്നും വേണ്ട, നമ്മളെ കുറച്ച് ഡീറ്റെയിൽ തന്നു കഴിഞ്ഞാൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഒരു മെമ്പർഷിപ്പ് തന്നോളൂ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അപ്പൊ എന്നോട് അവർ പറഞ്ഞത് വൈക്കത്തൊരു ഇന്ന സ്ഥലത്തൊരു ഓഫീസുണ്ട്. അപ്പൊ ഞാൻ നേരെ വീണ്ടും അവരുടെ വീട്ടിൽ അവരുടെ ഓഫീസിൽ പോയി, നമ്മളുടെ വൈക്കത്തുള്ള ഓഫീസിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങി, എന്റെ സ്പോൺസറുടെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ അവിടെ നിന്ന് ചെയ്തു. എന്നിട്ട് അവിടെ വീണ്ടും അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ഒപ്പിടിച്ചിട്ട് വീണ്ടും കൊണ്ട് കൊടുത്തൊരു മെമ്പർഷിപ്പ് എടുക്കേണ്ടായി. അപ്പൊ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ പ്രൊഡക്റ്റിന് വില കുറച്ച് കിട്ടും എന്ന ഒറ്റ ചിന്ത കൊണ്ട് മാത്രമാണ് ഞാൻ DXN മെമ്പർഷിപ്പ് എടുത്തത്. കാരണം ആ സമയത്ത് എനിക്ക് എന്റെ വരുമാന മാർഗം എന്റെ ജോലി തന്നെയാണ്. അപ്പൊ അതായത് ഞാനൊരു കംഫർട്ട് സോണിലാണ്, എനിക്ക് ഇതുപോലെ ഒരു ഒരു പാസീവ് ഇൻകം, ഒരു ഓൾട്ടർനേറ്റ് ഇൻകത്തിന്റെ ആവശ്യകത എന്റെ ജീവിതത്തിൽ ആ സമയത്തില്ല. കോഫി ആയിരുന്നു എന്നെ അട്രാക്ട് ചെയ്ത ഒരു DXN പ്രൊഡക്റ്റ്. അപ്പൊ കോഫിയിലൂടെ ഞാൻ കൂടുതലും ആൾക്കാർക്ക്, വീട്ടിൽ വരുന്നവർക്കോ അല്ലെങ്കിൽ എന്റെ ഓഫീസിലോ ഒക്കെ കോഫി സാഷറ്റ്സ് വെച്ചിട്ട്
ആ കോഫി കുടിക്കാൻ തുടങ്ങി. കാണുന്ന ചിലരെല്ലാം എന്നോട് ഉപയോഗിക്കാൻ തുടങ്ങി, വാങ്ങി ഉപയോഗിക്കുന്നു. വളരെ ചുരുക്കം പേര്, ഒരു അഞ്ചോ ആറോ മെമ്പേഴ്സ് എൻ്റെ കൂടെ വന്നു, അവരൊക്കെ കുറച്ച് കോഫി മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ഒരുപാട് പർച്ചേസ് എനിക്കുണ്ടായിരുന്നു, ഒരുപാട് കോഫി ഞാൻ വാങ്ങിയ ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു. കോഫിയിലൂടെ മാത്രം കുറച്ച് കൺസ്യൂമേഴ്സ് എൻ്റെ യാത്രകളിൽ, ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയുള്ള പെട്രോൾ പമ്പ്, അല്ലെങ്കിൽ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ നിർത്തുന്ന കട, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരിലൂടെ കുറച്ച് കോഫി നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങി. ഒരു കൺസ്യൂമർ നെറ്റ്വർക്ക് ഞാൻ അറിയാതെ അവിടെ രൂപപ്പെടുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്റ്റ് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു കുറച്ച് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ മാസം ഞാൻ സ്റ്റാർ ഏജന്റ് ആയി. അന്ന് സ്റ്റാർ ഏജന്റ് എന്താണ്, അതിനുശേഷമുള്ള മുകളിലേക്കുള്ള അവസ്ഥ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നു, മാക്സിമം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത് മാത്രമായിരുന്നു. പക്ഷെ ആ ഒരു പർച്ചേസിലൂടെ കുറച്ച് അധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിലൂടെ 2009 ഒരു മലേഷ്യ ട്രിപ്പ്, സ്റ്റാർ ഏജന്റ് കാറ്റഗറിയിൽ ഒരു മലേഷ്യ ട്രിപ്പ് വിൻ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ ഒരു ഒരാഴ്ച മലേഷ്യയിൽ പോകാനും കേരളത്തിൽ അന്നറിയപ്പെടുന്ന പല ലീഡേഴ്സുമായിട്ട് കുറച്ച് ഇടപെടാനും, അന്ന് കൂടെ നമ്മളുടെ പ്രോഗ്രാമൊക്കെ നടത്തുന്ന ജനാർദ്ദനൻ സാറ്, ഡോക്ടർ ജനാർദ്ദനൻ, ഈ ആൾക്കാരുടെ പി ഡി സുനിൽകുമാർ, അങ്ങനെയൊക്കെ ഉള്ള കേരളത്തിലെ പല ലീഡർമാരും ഇതുപോലെയുള്ള സ്പീക്കേഴ്സും ഒക്കെ ആയിട്ട് ഇടപെടാനുള്ള ഒരു അവസരം കിട്ടി. മലേഷ്യയിൽ പോയി ഏകദേശം ഒരാഴ്ച അവിടെ എല്ലാം കാഴ്ചകളൊക്കെ കണ്ടു, എൻജോയ് ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും ഞാൻ പഴയ പോലെ എൻ്റെ ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്നെ സംബന്ധിച്ച് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ഒരാളുടെ ഏറ്റവും ഒടുവിലത്തെ, അല്ലെങ്കിൽ ഏറ്റവും അച്ചീവ് ചെയ്യാവുന്ന ഏറ്റവും മാക്സിമം അച്ചീവ്മെന്റ് ആണ് ഈ മലേഷ്യ. ഹെഡ് ഓഫീസ് പോയി കണ്ടു, അവിടെ എല്ലാം അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് നടന്നു, തിരിച്ചു വന്നു. അപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ ഒരാളുടെ എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞു, ഇതായിരുന്നു എൻ്റെ ചിന്ത. അല്ലാതെ അതിൻ്റെ ഒരു പാസീവ് ഇൻകത്തിനെ പറ്റിയുള്ള ചിന്തകളൊന്നും എനിക്കില്ല. ബിക്കോസ് ഞാൻ ആ സമയത്ത് ഒരു കംഫർട്ട് സോണിലാണ്, എനിക്ക് ഒരു റിസ്ക്കും എടുക്കാതെ എനിക്ക് കൃത്യമായി നല്ല ഒരു സാലറി എല്ലാ മാസവും 30-ാം തീയതി എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ വരും. അപ്പോൾ അത് വെച്ച് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ്, എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഇതാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാം ആ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ടാണ് നിൽക്കാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. അപ്പൊ DXN പറ്റിയുള്ള സാധ്യതകളോ ഒന്നും ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ ജീവിതത്തിലെ ട്വിസ്റ്റ് എപ്പോ വേണമെങ്കിലും വരാം. നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കുന്നു, നമ്മളുടെ ചിന്ത കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആക്റ്റീവ് ഇൻകം എന്നും നമ്മളുടെ കൂടെ ഉണ്ടാകും. നമ്മളുടെ ജീവിതത്തിൽ എന്നും നമ്മളുടെ കൂടെ ആ കമ്പനി ഉണ്ടാകും, അല്ലെങ്കിൽ ആ വരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് നമ്മൾ ആക്റ്റീവ് ഇൻകം കിട്ടുന്ന, അല്ലെങ്കിൽ ആ കംഫർട്ട് സോണിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടാവും. പക്ഷെ 2018 എൻ്റെ ജോലി നഷ്ടപ്പെടുമ്പോൾ, ഏകദേശം ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു, എൻ്റെ മാത്രമല്ല ധാരാളം പേര് ജോലി നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കമ്പനി അവിടെ ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ നമ്മൾക്കെല്ലാം ജോലി ഇല്ലാതായി. പെട്ടെന്നൊരു ദിവസം എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചിട്ട് കാറിൽ യാത്ര ചെയ്യുന്നു, അവിടെ ഓഫീസിൽ കാറിൽ പോകുന്നു, തിരിച്ചു വരുന്നു, മറ്റുള്ള എല്ലാ കാര്യങ്ങളും, കുട്ടികൾ നല്ല സ്കൂളിൽ പഠിക്കുന്നു, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം ഇല്ലാതാകുകയാണ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള വീഴ്ചകൾ ഞാൻ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അന്നൊന്നും അത് അവർക്ക് സംഭവിച്ചു, നമ്മളുടെ ജീവിതത്തിൽ അത് ഉണ്ടാവില്ല എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കമ്പനിക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരു ദിവസം നമ്മളുടെ കമ്പനിയിലും അത് സംഭവിച്ചു. അപ്പൊ ഫുള്ളായിട്ട് കംപ്ലീറ്റ് സീറോ ആയി, ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. എനിക്ക് 18 സർവീസ് എയർലൈൻ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്കൊരു നല്ല ഓപ്പണിംഗ് കിട്ടാനുള്ള സാധ്യത കുറവായിരുന്നു ആ സമയത്ത്. കാരണം എല്ലാവരും അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ എടുക്കാനുള്ള ചാൻസ് എടുക്കില്ല ആ സമയത്ത്. ചെറിയ ജോലിയിലേക്ക്, ചെറിയ ശമ്പളത്തിൽ ഒരാളെ കണ്ടെത്താനേ ശ്രമിക്കൂ. മാത്രമല്ല അതുപോലെ ഒരു സീനിയർ പോസ്റ്റിലുള്ള വേക്കൻസികളും ഉണ്ടായിരുന്നില്ല. എനിക്ക് ചെല്ലുന്ന സ്ഥലത്തെല്ലാം അതുപോലത്തെ ഒരു എന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഓപ്പണിംഗും ഉണ്ടായിരുന്നില്ല. ഏകദേശം 2-3 ഞാൻ ഇത് തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു, നല്ല ഓരോ ഓപ്പണിങ്ങിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല.
വീട്ടില് വൈഫിന്റെ സ്വർണം, മറ്റുള്ളവരുള്ള കടം, ഇതെല്ലാം കൂടി കൂടി വരിക അല്ലാതെ നമുക്കൊരു ഒരു ജോലി എന്നുള്ള ഒരു ഒരു വരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിൽ എത്ര നാൾ ഇരിക്കും? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം ഞാൻ പറഞ്ഞു വന്നിരുന്നു, ഞാൻ അച്ഛനും അമ്മയും നല്ല ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലാണ് ജീവിച്ചത്, പക്ഷെ ഇവിടെ എനിക്ക് ശരിക്കും എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയായി. ഇവിടെ എനിക്കൊരു ജോലിയില്ല, വാടക വീട്ടിൽ താമസിക്കുന്നു, കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നു, മുടങ്ങാനുള്ള സാധ്യത, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. ജോലി അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല നല്ലൊരു ജോലി. ആ സമയത്ത് 2-3 മാസം കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും മാർഗമില്ല, പറ്റാവുന്ന തൊഴിലുകൾ അന്വേഷിക്കാൻ തുടങ്ങി. ഒരു ഹൗസ് ബോട്ടില് അതിന്റെ ടൂർ കോർഡിനേറ്റർ ആയിട്ട് ആ ബോട്ടിൽ തന്നെ യാത്ര ചെയ്യുക, അതിൽ കയറുന്ന ഗസ്റ്റിന് വേണ്ട ഫുഡ് കൊടുക്കുക, അവരെ കോർഡിനേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ ഒരു ജോലിയിൽ കുറച്ച് നാൾ തന്നു. അതിനുശേഷം ചില സമയത്ത് കോൾ ഡ്രൈവേഴ്സ് ആയിട്ട് പോയി. ഞാൻ വളരെ വണ്ടി ഓടിക്കാൻ വളരെ ആഗ്രഹമുള്ള ആളാണ്, പാഷനേറ്റ് ആണ്, എനിക്ക് വണ്ടി ഡ്രൈവിങ് വളരെ ഇഷ്ടമാണ്. വിദേശത്തുള്ള സമയത്തൊക്കെ നമ്മള് റെന്റിലൊക്കെ വണ്ടി എടുത്തിട്ടൊക്കെ വലിയ വണ്ടികളെല്ലാം, സ്പോർട്സ് വണ്ടികളെല്ലാം എടുത്ത് വണ്ടി ഓടിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് ഇവിടെ വന്ന ശേഷം പല വിദേശത്ത് ജോലി ചെയ്യുന്ന പല ആൾക്കാരും ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ കേരളത്തിലൂടെ റോഡിലൂടെ ഓടിക്കാനുള്ള പേടിയുണ്ട്, അവരുടെ വീട്ടിലെല്ലാം വലിയ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് കോൾ ഡ്രൈവേഴ്സ് ആയിട്ട് അവരെല്ലാം കൂടെ പോയി. പക്ഷെ അവർക്കെല്ലാം പിന്നീട് മനസ്സിലായി ഞാൻ ഒരു ബേസിക്കലി ഞാൻ ഒരു ഡ്രൈവർ അല്ല എന്നുള്ളത്. അവർക്ക് എന്റെ കൂടെ പല യാത്രകൾ പോയപ്പോൾ അവർക്ക് മനസ്സിലായി. എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ പലരും നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത് കണ്ട് ചോദിച്ചു. അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടായി. ചില സമയത്ത് എയർപോർട്ടിൽ ലോഡിംഗ് അൺലോഡിംഗ് ജോലികളുണ്ട് നമ്മളുടെ വെയർഹൗസുകളിൽ, അവിടെ എല്ലാം പോയിട്ട് ഈ അൺലോഡിംഗ് ജോലികളൊക്കെ രാത്രി കാലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. വീട്ടുകാരും ഒന്നും അറിയാതെ രാത്രിയിൽ പോയി രാത്രി മുഴുവനും അൺലോഡിംഗ് ചെയ്ത് 10,000-2,000-3,000 രൂപ ആ രാത്രി കൊണ്ട് നേടി തിരിച്ചു വരുന്ന ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഹോം സ്റ്റേയിൽ ഞാൻ കുറെ നാൾ നിന്നു. അവിടെ ക്ലീനിങ് വരെ, ടോയ്ലറ്റ് വരെ ക്ലീൻ ചെയ്യേണ്ട ജോലികൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം എനിക്ക് തോന്നുകയാണ് ഈ വൺ വേൾഡ് വൺ മാർക്കറ്റ് എന്നൊരു കൺസെപ്റ്റ്. ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് നമ്മളുടെ എറണാകുളം ഓഫീസിൽ പോകുമ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ പ്രോഗ്രാമിൽ വീണ്ടും ഈ വൺ വേൾഡ് വൺ മാർക്കറ്റ് എന്നുള്ള കാര്യം കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വളരെ വളരെ ഒരു ആഗ്രഹം തോന്നി. എന്താണ് ശരിക്കും വൺ വേൾഡ് വൺ മാർക്കറ്റ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തിരിച്ച് ബസ്സിൽ കയറി വരുന്നു. കാർ എടുത്തിട്ട് 6 മാസമായി. കാരണം കാർ ഷെഡിൽ കിടപ്പുണ്ട്, കാറിനകത്ത് പെട്രോൾ അടിക്കാനുള്ള പൈസ ഇല്ല. കാരണം നമ്മൾ അതുപോലെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയം ബസ്സിൽ കയറി തിരിച്ചു വരുമ്പോൾ ബസ്സിലിരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, വൺ വേൾഡ് വൺ മാർക്കറ്റ് കൺസെപ്റ്റ് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരോട് ഇത് പറയണം, ഈ വൺ വേൾഡ് വൺ മാർക്കറ്റ് കൺസെപ്റ്റ് ശരിക്കും ഞാൻ ഉള്ളിലേക്ക് ശരിക്കും എന്റെ മനസ്സിൽ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിരുന്നു. വീട്ടിൽ വന്ന് ഞാനപ്പോ പറഞ്ഞ ആലോചിച്ചത് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കും ഡിഎക്സൻ, അല്ലെങ്കിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട് തിരുവനന്തപുരത്ത്, ബന്ധുക്കളുണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സുഹൃത്തുക്കളുണ്ട്, കോഴിക്കോടുണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളുണ്ട്, തൃശ്ശൂരും കോഴിക്കോടും പാലക്കാടും എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ഇവരെ പോയി കാണാൻ വണ്ടിക്കൂലി കയ്യിലില്ല, അവിടം വരെ പോകാനുള്ള ബസ് ഫെയർ വേണ്ടേ, ആകെ ഉള്ളത് ഒരു പൊട്ടിയ ഒരു മൊബൈൽ ഫോണും ഒരു ഇന്റർനെറ്റ് കണക്ഷനും മാത്രമാണ്. എനിക്ക് പാലക്കാട് വരെ പോകാനോ കോഴിക്കോട് പോകാനോ തിരുവനന്തപുരത്ത് പോകാനോ പൈസയില്ല. ആ സമയത്ത് ഞാൻ വീട്ടിൽ കണ്ടെത്തിയ സ്വയം തോന്നിയ ഒരു ചിന്തയാണ്, ഫേസ്ബുക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാരോട് സംസാരിക്കാം ഡിഎക്സിനെ പറ്റി. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ആൾക്കാരോട് സംസാരിച്ചു തുടങ്ങി. പല ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ തുടങ്ങി, ഇന്ത്യക്ക് പുറത്തേക്ക് തുടങ്ങി, പല രാജ്യങ്ങളിലേക്ക് തുടങ്ങി. അങ്ങനെ ചെറിയ ചെറിയ ശ്രമങ്ങൾക്കൊടുവിൽ ഏകദേശം 11 മാസത്തിന് ശേഷം ആദ്യമായി ഒരു മെമ്പർ കിട്ടി. കെനിയയിലായിരുന്നു ആദ്യത്തെ മെമ്പർ. അതിനുശേഷം സ്വാസിലാൻഡിൽ കിട്ടി, പിന്നെ നൈജീരിയയിൽ വന്നു. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി നൈജീരിയ ഒരു വലിയ പൊട്ടൻഷ്യൽ ഉള്ള രാജ്യമാണെന്നും ഡിഎക്സൻ അവിടെ വരാനായിട്ട് സാധ്യതയുണ്ടെന്നും മനസ്സിലായി. അപ്പൊ മാക്സിമം ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവൻ നൈജീരിയ എന്ന് പറഞ്ഞ രാജ്യത്തിലേക്കായിരുന്നു.
നൈജീരിയയെ പറ്റി കൂടുതൽ പഠിച്ചു. അവിടെ എല്ലാം ഒരുപാട് നെറ്റ്വർക്കേഴ്സ് ഉള്ള മേഖലകളിലെല്ലാം ഞാൻ എത്തിപ്പെടാൻ ശ്രമിച്ചു. കുറെ ഇൻഫർമേഷൻ കിട്ടി, കുറച്ച് ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. കുറെ അധികം ആൾക്കാരെത്തി, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മെമ്പേഴ്സ് വന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഡോക്ടർ ലിമ്മിനെ കാണാൻ ഒരു അവസരം ഉണ്ടായി. കാരണം അവിടുത്തെ അപ്ഡേഷൻസ് ഞാൻ മാനേജ്മെന്റിനോട് പറയുന്നുണ്ടായിരുന്നു, നൈജീരിയയുടെ കാര്യങ്ങൾ. അങ്ങനെ ഡോക്ടർ ലിം ഇന്ത്യയിൽ വരുന്ന ഒരു അവസരം കിട്ടി, എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരം കിട്ടി. അവിടെ പോകുമ്പോ അവിടെ ഒരു ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കുറെ വേഷമൊക്കെ കിട്ടുന്ന ആൾക്കാർ ട്രെയിനിങ് ചെയ്യുന്ന ഒരു സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. എനിക്ക് എന്താണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മള് പുസ്തകത്തിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയിലോ മാത്രം കണ്ടിട്ടുള്ള DXN കമ്പനിയുടെ സ്ഥാപകനും അതിന്റെ CEO ആയിട്ടുള്ള ഡോക്ടർ ലിമ്മിനെ കണ്ടതിന്റെ ഒരു ആവേശത്തിലായിരുന്നു ഞാൻ. ഒരിക്കലും നേരിട്ട് കാണാൻ, അത്രയും അടുത്ത് 1-to-1 ആയിട്ട് സംസാരിക്കാനോ അത്രയും അടുത്തിരിക്കാനോ പറ്റുമെന്നൊന്നും വിചാരിച്ചതല്ല. അപ്പൊ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിൽ ഡോക്ടർ ലിം എന്നോട് ഈ എന്താണ് ഈ നടക്കുന്ന പ്രാക്ടീസ് എന്ന് എന്നോട് വിശദമായി പറഞ്ഞു തന്നു. പക്ഷെ അതൊന്നും എന്റെ മനസ്സിൽ നിന്നില്ല. കാരണം എനിക്ക് അദ്ദേഹത്തെ കണ്ടതിലുള്ള ഒരു അന്താളിപ്പായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഡോക്ടർ രാജേഷ് അവേരയും ഡോക്ടർ ലിമ്മും കൂടെ വീണ്ടും എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു മെഡിറ്റേഷൻ ആണെന്ന്. എന്നോട് പറഞ്ഞു നീ എന്തായാലും ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. അടുത്ത മാസത്തേക്ക് അത് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തന്നു. ഞാൻ അടുത്ത മാസത്തേക്ക് എന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് പോരുകയുണ്ടായി. ചെന്ന് എന്നെ പഠിപ്പിച്ചു, എനിക്ക് പഠിപ്പിച്ചു തന്നു എന്താണ് ശൂന്യം എന്താണെന്ന് പഠിപ്പിച്ചു തന്നു. അതിനുശേഷം എനിക്ക് നിർദ്ദേശം തന്നു, ഇന്ത്യ കേരളത്തില് നമ്മളുടെ സ്റ്റേറ്റില് ആൾക്കാരോട് സംസാരിക്കുക, ശൂന്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കേരളത്തില് പല സ്ഥലങ്ങളിലും ഞാൻ യാത്ര ചെയ്ത് ശൂന്യ പഠിപ്പിക്കുകയും ഒരുപാട് വേദികൾക്ക് ശേഷം പല ഒരു ട്രെയിനിങ് സെഷൻ നടത്തുകയുണ്ടായി. ഇന്ന് ഇന്ത്യക്ക് പുറത്ത് 14 രാജ്യങ്ങളിൽ ഞാൻ ശൂന്യ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോ റീസെന്റ്ലി ആഫ്രിക്ക ശൂന്യ കോർഡിനേറ്റർ എന്നുള്ള ഒരു രീതിയിലേക്ക് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. 14 രാജ്യങ്ങളിൽ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്, ഇനിയും ഒരുപാട് രാജ്യങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ ശൂന്യ, അങ്ങനെയാണ് ഞാൻ ശൂന്യയിലേക്ക് എത്തുന്നത്. ഈ സമയത്ത് ഞാൻ DXN വെറും ഒരു സ്റ്റാർ ഏജന്റ് ആയിരുന്നു. സ്റ്റാർ ഏജന്റ് ആയ ശേഷം എനിക്കൊരു 3 കാലയളവിന് ശേഷം 2019 ഡിസംബറില് ഞാൻ സ്റ്റാർ ഡയമണ്ട് ആയി മാറുകയും ഡോക്ടറിൽ നിന്ന് തന്നെ നേരിട്ട് ആ ഒരു പിൻ കിട്ടാനുള്ള ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായി. അതിനുശേഷം വീണ്ടും 2020 ജൂണില് എക്സിക്യൂട്ടീവ് സ്റ്റാർ ഡയമണ്ട് ആയിട്ട് മാറുകയും ഇപ്പൊ ഇന്ന് എനിക്ക് പറയാൻ പറ്റും, വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും, ഇന്ന് ലോകത്തില് അന്ന് ഞാനൊരു സ്റ്റാർ ഏജന്റ് ആയിരുന്നു. ശൂന്യം തുടങ്ങുന്ന സമയത്ത് ഞാൻ വെറും ഒരു സ്റ്റാർ ഏജന്റ് ആയിരുന്നു. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് 140 സ്റ്റാർ ഏജന്റുകളും 10 റൂപ്പിയും 3-4 ഡയമണ്ട് ആൻഡ് അബവ് കാറ്റഗറി ഉള്ളവരും എല്ലാം എനിക്ക് ഈ ഒരു 1.5-2 സൃഷ്ടിക്കാൻ പറ്റും. ഏറ്റവും വലിയ ഒരു അനുഭവമാണ്. ഇപ്പൊ റീസെന്റ് ആയി എനിക്ക് പിന്നെ കിട്ടിയ വേറൊരു സൗഭാഗ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ചയില് ചെന്നൈയിൽ പോവുകയുണ്ടായി. അപ്പോ ഒരു ശരിക്കും എന്റെ ജീവിതത്തിലെ ഒരു വലിയൊരു പ്രൗഡ് മൊമെന്റ് എന്ന് തന്നെ പറയാം. DXN ലെജൻഡ്സുമായിട്ട് നിന്ന് ഒരു സംസാരിക്കാനും കുറച്ച് സമയം പങ്കെടുക്കാനും അവരോട് ചെലവിടാനുള്ള സമയമുണ്ടായി. കാരണം വെച്ചാൽ ഞാനന്ന് ചെന്നൈയിൽ തമിഴിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. തമിഴിൽ നിന്ന് ഞാൻ, എനിക്ക് തമിഴ് പറയാമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും നമ്മുടെ ബ്രോക്കൺ തമിഴില് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. പക്ഷെ ആ പ്രോഗ്രാം തീർന്നു കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു. നോക്കുമ്പോ നമ്മളുടെ രഞ്ജൻ സാർ, ഡോക്ടർ രഞ്ജൻ എന്നെ ഫോണിൽ വിളിക്കുകയാണ്. പ്രദീപ്, വളരെ നന്നായിട്ട് തമിഴ് നിങ്ങൾ പറഞ്ഞു, ഓക്കെ എന്തായാലും ചെന്നൈയിലുണ്ടല്ലോ, ദയവായി അത്രയും പൊളൈറ്റ് ആയിട്ടാണ് സാറ് പറയുന്നത്, എന്റെ വീട്ടിലേക്കൊന്ന് വരൂ, നമുക്ക് കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കാം. ഞാൻ, എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ലോകം എല്ലാം അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ, അതോടൊപ്പം നമ്മളുടെ എല്ലാം മെന്റർ, ഇന്ത്യയുടെ ഫസ്റ്റ് ക്രൗൺ അംബാസിഡർ,
വസുപാൽ സാർ ഇവരെ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കുകയും അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഡോക്ടർ രഞ്ജനുമായിട്ട് സംസാരിക്കുമ്പോൾ ഡോക്ടർ രഞ്ജൻ സാറിന്റെ വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഇരിക്കുന്ന ടേബിളും ഈ ഇരിക്കുന്ന സ്ഥലത്തുമാണ് DXN ഇന്ത്യ തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. അതൊക്കെ ശരിക്കും ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അങ്ങനെയുള്ള അതി ഗായന്മാരായ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ ആൾക്കാർക്കൊപ്പം ഒരു നിമിഷമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റിയതെല്ലാം ശരിക്കും ദൈവാധീനം. ഒരു ദിവസം മുഴുവനും നമ്മളെല്ലാം മെന്ററായ പ്രൊഫസറുമായി സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയാണ്. രത്ന മാഡവും രൂപൽ മാമും എല്ലാം ചേർന്ന് വളരെ ഗംഭീരമായ രീതിയിലൊരു ഒരു ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്ത് അദ്ദേഹം പല സ്ഥലത്തും എന്നെ പല നല്ല നല്ല സ്ഥലങ്ങൾ സ്പോട്ട് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കൊണ്ടുനടന്ന് പല സ്ഥലത്തും കാണിക്കുകയുണ്ടായി. ഒരുപാട് നന്ദി പ്രൊഫസർ, നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഞാൻ ഒരു ചെറിയൊരു പ്രസന്റേഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ ഇതുവരെയുള്ള 2 വർഷത്തെ കാലത്തെ ജീവിതത്തില് DXN എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി, അല്ലെ ഞാൻ എങ്ങനെ DXN എൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചു. 2018 ഞാൻ DXN ജോയിൻ ചെയ്തു, സോറി 2008 കാലഘട്ടത്തിൽ ഞാൻ ജോയിൻ ചെയ്തു. 10 വർഷക്കാലം ഞാൻ DXN ഒരു കൺസ്യൂമറായിരുന്നു. കൺസ്യൂമറായിരുന്നേക്കാൾ ഉപരി എനിക്ക് നെറ്റ്വർക്കിലേക്ക് വരാനുള്ള താല്പര്യമില്ലാതിരുന്നത് എനിക്കൊരു വരുമാനം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. നമുക്കറിയാം ഇന്ന് പലരും ആ രീതിയിലുള്ള പലരും DXN-ൽ ഉണ്ട്. കാരണം നമ്മളുടെ ഒരു ധാരണ നമ്മളുടെ ആ ആക്റ്റീവ് ഇൻകം നമ്മളുടെ കൂടെ എന്നും നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. അത് ഒരിക്കലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ചില സാഹചര്യത്തിൽ അത് നമ്മൾ നഷ്ടപ്പെടും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഞാനും. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം നിങ്ങൾക്കൊരു ടേക്ക് ഹോം മെസ്സേജ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ള കാര്യം, ലോ ഓഫ് ആവറേജ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം. എന്നോട് ഞാനിപ്പോ DXN-ൽ വർക്ക് ചെയ്യുന്നു, എല്ലാവരെയും പോലെ ഞാൻ DXN-ൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ സോഷ്യൽ മീഡിയയിലാണ് ഞാൻ കൂടുതലും ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്ക് ആണ് സാധാരണ എല്ലാവരും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ, കൂടാതെ 100 കണക്കിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ചെറുതും വലുതുമായ 100 കണക്കിനുണ്ട്. ഏറ്റവും വലുത് ഫേസ്ബുക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് ഒരാഴ്ച ഇരുന്നിട്ട് അല്ലെങ്കിൽ 100 പേരോട് ഞാൻ സംസാരിച്ചു, ആരും വിളിച്ചിട്ടില്ല. 1000 പേരോട് സംസാരിച്ചു, ആരും വിളിച്ചിട്ടില്ല. 2000 പേരോട് സംസാരിച്ചു, ഒരാളും ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന അവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഞാൻ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയ്ക്ക് ഏകദേശം ഇപ്പോൾ ഒരു 500,000-ൽ അധികം ആൾക്കാരിലേക്ക് ഞാൻ DXN എത്തിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയ പല പല മാധ്യമങ്ങളിലൂടെ. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എന്തിനധികം നമ്മളുടെ സ്മ്യൂളിൽ പോലും, പാട്ട് പാടാൻ പഠിച്ചിട്ടില്ലാത്ത ഞാനൊക്കെ സ്മ്യൂളിലുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പാട്ട് പാടാനും നമുക്ക് നമ്മളൊന്നും അതിനകത്ത് എക്സ്പെർട്ടൊന്നും അല്ല, പക്ഷെ അതിലും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സ്റ്റാർ മേക്കർ, അതും സാധ്യതയുള്ള ഒരു ഒരു മീഡിയയാണ്. ഫേസ്ബുക്ക് മാത്രമല്ല, ധാരാളം സാധ്യതകളുണ്ട്. അപ്പൊ എവിടെയായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഓഫ് ആവറേജ് ആണ്. നമ്മൾ 10 പേരെ കിട്ടും സംസാരിക്കുമ്പോൾ ഒരാളെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. 100 പേരും 1000 പേരും 10,000 പേരിൽ ഒരാളെന്ന് മാത്രം ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ ഒരു 5,000 പേരിലേക്ക് സംസാരിച്ചു കഴിയുമ്പോൾ 1-2 പേരെ കിട്ടിയാൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. ഒരിക്കലും 10 പേരിലേക്ക് നമ്മൾ ചുരുങ്ങിയത്. സോഷ്യൽ മീഡിയ ആയിരുന്നാലും ഓഫ്ലൈൻ ആയിരുന്നാലും ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോ ഓഫ് ആവറേജ് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഡ്രീം, സെറ്റ് യുവർ ടാർഗറ്റ് ആൻഡ് അച്ചീവ്. എല്ലാവർക്കും ഡ്രീം ഉണ്ടാവണം, ഉണ്ടായിരിക്കണം, കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. ഡ്രീം ഉണ്ടാവാതിരിക്കരുത്. ഡ്രീം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മളൊരു 365 ദിവസം ഉണ്ട് നമ്മൾ കലണ്ടറിയിട്ടുള്ളത്. ഈ 365 ദിവസവും ഡ്രീം ഉണ്ടാവരുത്. ഡ്രീം ആദ്യത്തെ 2 ദിവസമോ 5 ദിവസമോ ഉണ്ടാവാൻ പാടെ. ഫസ്റ്റ് 5 ഡേയ്സ് ഡ്രീം ഉണ്ടാവാം, പിന്നെയുള്ള ബാക്കിയുള്ള 360 ഡേയ്സും നമ്മൾ ആ ഡ്രീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത്
അതിനു വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. കാരണം ഞാൻ എൻ്റെ എൻ്റെ തെളിവ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്, എൻ്റെ എൻ്റെ ലൈഫ് തന്നെയാണ് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത്. കാരണം ഒരു രൂപ പോലും എടുക്കാൻ നിവൃത്തിയില്ലാതെ സോഷ്യൽ മീഡിയയിലേക്ക് ബിസിനസ് ചെയ്യാൻ വന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ സോഷ്യൽ മീഡിയ ഒരു കംഫർട്ട് സോണാന്ന് കണ്ടുകൊണ്ട് വന്നതല്ല. വരുമാനമില്ല, യാത്ര ചെയ്യാൻ വരുമാനമില്ലാത്തതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ആകെ ഉണ്ടായിരുന്നതിന്. എൻ്റെ ഒരു ഫോണും ഒരു നെറ്റ് കണക്ഷനും ആയിരുന്നു. 50 രൂപ 100 രൂപ ചാർജ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ വരുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കുക, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് തുടരുക. ഇപ്പോൾ ഉദാഹരണത്തിന് പലരും, ഞാൻ രാത്രിയിൽ ഇരുന്ന് പല ആൾക്കാരോടും സംസാരിക്കുമ്പോഴും അല്ലെ മെസ്സേജ് അയക്കുമ്പോഴും അവരെ ട്രെയിനിങ് കൊടുക്കുമ്പോഴും എല്ലാം നമ്മൾ സ്വാഭാവികമായിട്ടും വരുന്നത് ഒരു 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം കഴിയുമ്പോൾ നമുക്കതിനോട് താല്പര്യക്കുറവുണ്ടാവും. അല്ല, നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് നമ്മളുടെ മനസ്സ് ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മുടെ ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് പോകുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ബേസ് ചെയ്തുള്ള യാത്ര കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുക എന്ന ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ആ ഒരു താല്പര്യമാണ് നമ്മൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും വേണ്ടത്. കാരണം എല്ലാത്തിന്റെയും അടിസ്ഥാനം നമ്മളുടെ ആവശ്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മളുടെ ആവശ്യങ്ങൾ പ്രധാനമായി കണ്ടുകൊണ്ട് ഇരുന്നാൽ തീർച്ചയായും നമ്മളുടെ മനസ്സ് ഒരിക്കലും തളർന്നു പോവില്ല. നമുക്ക് ആ ടാർഗറ്റ് ലക്ഷ്യമാക്കി നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോ ഈ 3 കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ലോ ഓഫ് ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യുക, ഡ്രീം ഉണ്ടാകുക, അത് സെറ്റ് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം ഒരു ടൈം സ്പാൻ ശ്രമിക്കുക. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ജീവിതത്തില് കാര്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. പിന്നെ കീപ് ഫോക്കസ് ഓൺ ഇൻകം. എന്നോട് എല്ലാവരും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, എന്നാണ് ക്രൗൺ അംബാസഡർ ആകുന്നത്? എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. അതായത് ക്രൗൺ അംബാസഡർ ആവണം, കേരളത്തിലാണ്, അപ്പൊ ഇവിടെ ഒരു ക്രൗൺ അംബാസഡറായി ഇതുവരെ ആരും ആയിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ആദ്യം ആകണം, ഇങ്ങനെയുള്ള ചിന്തയൊന്നും എൻ്റെ മനസ്സിലില്ല. കാരണം ഞാൻ പല ആൾക്കാരുടെയും വരുമാന രീതികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്നുണ്ട്, എൻ്റെ കൂടെ വന്നവരുടെ വരുമാനം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി വാങ്ങാനുള്ള സാധ്യതകൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ എപ്പോഴും എന്റെ ഒരു പോളിസി എന്ന് പറയുന്നത് വരുമാനത്തിൽ തന്നെ ഫോക്കസ് ചെയ്താണ്, ഇൻകം ഫോക്കസ് ചെയ്താണ് ഞാൻ എന്റെ വർക്ക് കൊണ്ടുപോകുന്നത്. കാരണം 2 വർഷം മുമ്പ് വെറും 2000 രൂപയിൽ താഴെ വരുമാനമുണ്ടായിരുന്ന DXN-ക്കാരനായ എനിക്ക് ഇന്ന് ഏകദേശം 2 ലക്ഷം വരെയെങ്കിലും എത്താൻ സാധിച്ചത് ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ്. കാരണം എനിക്ക് DXN-ലൂടെ തന്നെ എനിക്ക് ഇനി ഉയരണം, എന്റെ എല്ലാം ഇനി DXN-ആണ്. അല്ല, DXN-ലൂടെ മാത്രമേ എനിക്കിനി എന്റെ ടാർഗറ്റ് എന്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്ന ഒരു നിർബന്ധമായ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കുന്നത് എൻ്റെ ടാർഗറ്റ് മുഴുവനും എൻ്റെ ഇൻകത്തിലേക്കാണ്, എങ്ങനെ ഇൻകം ഡെവലപ്പ് ചെയ്യാം എന്ന ചിന്തകൾ മാത്രമാണ് ഞാനിപ്പോ ചെയ്യുന്നത്. ഇപ്പോ നൈജീരിയ നമ്മള് ഒരു നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ മനസ്സ് അവിടെയല്ല, വേറെ പല രാജ്യങ്ങളിലും എല്ലാം വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു കംഫർട്ട് സോണിലേക്ക് പോകരുത് എന്നുള്ള ഒരു ചിന്ത എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരിക്കലും എനിക്ക് എപ്പോഴും ആ ഒരു ചിന്തയുണ്ട്. ഇപ്പൊ നമ്മൾ പാസീവ് ഇൻകം ഏരിയ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ പാസീവ് ഇൻകം കിട്ടുന്ന മേഖലയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും എനിക്ക് എൻ്റെ ശ്രദ്ധ മുഴുവനും കംഫർട്ട് സോൺ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ചിന്തകൾ പല രീതിയിലേക്ക് പോകും, പല രീതിയിലുള്ള ബിസിനസ് വരാനുള്ള സാധ്യതകളെന്നോ ശ്രമിക്കും. അപ്പൊ അങ്ങനെയെല്ലാമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇനിയുള്ള അടുത്ത ഫ്യൂച്ചറിൽ, വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ, വരുന്ന വർഷങ്ങളിൽ എല്ലാം അത് ഓരോരുത്തർ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെ എവിടെയെല്ലാം നമുക്ക് ആസ് എ DXN മെമ്പർ നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന അത്രയും വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിൻ്റെ സാധ്യതകൾ മാക്സിമം ഉപയോഗിക്കുക. ഈ മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും DXN-ൽ. അത് DXN ഓഫ്ലൈൻ വർക്കായിരുന്നാലും ഓൺലൈൻ വർക്കായിരുന്നാലും ഈ 3-4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക.
നമ്മളാണ് നമ്മളുടെ വീടിന്റെ തൂണ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന ചിന്തയുണ്ടെങ്കിൽ DXN ആണ് എൻ്റെ എനിക്ക് എൻ്റെ ഡെസ്റ്റിനേഷൻ DXN ആണ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കേണ്ടത് DXNലൂടെയാണ് എന്ന ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടാവണം. ആ ചിന്തയുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു DXN ആയിരിക്കില്ല നമ്മളിൽ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. വളരെ ശക്തമായ വരുമാനമുള്ള വളരെ സുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പുതിയ കാറ് വാങ്ങിച്ചു. ആ കാറ് ശരിക്കും എന്നെ സംബന്ധിച്ച് കാർ അങ്ങനെ പെട്ടെന്ന് വാങ്ങണമെന്ന് ഓർത്തിരുന്നതല്ല. പക്ഷേ ഈ വരുന്ന ഇനിയിപ്പോ ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ എനിക്ക് എൻക്വയറീസ് ഒക്കെ പല കേരളത്തിന്റെ പല ഭാഗത്തുനിന്നെല്ലാം കിട്ടിത്തുടങ്ങി. അപ്പൊ അവിടെയെല്ലാം നമുക്ക് എത്തിപ്പെടാനും ഒക്കെ ഒരു വാഹനം വേണം എന്നുള്ള നിലയിൽ ഒരു വണ്ടി വാങ്ങി ഏകദേശം 970,000 രൂപ 10 ലക്ഷത്തോളം വിലയുള്ള ഒരു വണ്ടിയിലേക്ക് മാറാൻ പറ്റി. കഴിഞ്ഞ 2 വർഷം മുമ്പ് 100 രൂപ എടുത്ത് നമുക്ക് പാലക്കാടോ അല്ലെ തിരുവനന്തപുരം വരെ സാധാ ബസ് ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ടുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. എനിക്ക് സന്തോഷത്തോടെ എനിക്ക് പറയാം, വളരെ ആത്മവിശ്വാസത്തോടെ പറയാം, DXNലൂടെ മാത്രമാണ് ഈ അച്ചീവ്മെന്റ് ഇപ്പോൾ സാധിച്ചത്. തീർച്ചയായും DXNൽ 100% സത്യസന്ധമായി പ്രവർത്തിച്ചാൽ, ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ എല്ലാവർക്കും ഈ ഇതുപോലെയുള്ള അച്ചീവ്മെന്റ്സ്, ഇതുപോലെയല്ല ഇതിലും വളരെ മികച്ച രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് കിട്ടാനുള്ള വളരെ ശക്തമായ ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മളുടെ അറിവുള്ള എല്ലാവരിലേക്കും DXN സാധ്യതകൾ പറഞ്ഞു കൊടുക്കുക. ലോ ഓഫ് ആവറേജ് ആണ്, ഏത് നിമിഷവും നമ്മൾ ഓർക്കുന്നുണ്ടായിരുന്നു ലോ ഓഫ് ആവറേജ് ആണ്. നമ്മൾ പറയാൻ പറ്റുന്നവരോട് മാക്സിമം പറയുക, ഏതെല്ലാം സോഴ്സിലൂടെ പറയാമോ അങ്ങനെയെല്ലാം പറയുക. പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ നമ്മളെ കേൾക്കുന്ന ഫോളോവേഴ്സിന്റെ എണ്ണം നമുക്ക് വളരെയധികം കൂട്ടാൻ പറ്റും. DXN എപ്പോഴും നമ്മൾക്ക് നമ്മളുടെ കൂടെ നിൽക്കുന്ന കമ്പനിയാണ്. നമ്മളുടെ ആവശ്യം അറിഞ്ഞ് അല്ലെ നമ്മൾക്ക് ഒരു പ്രഷറും ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ സ്വന്തം ഇഷ്ടത്തിനല്ലേ സമയം തിരഞ്ഞെടുക്കുന്നത്. ആരുടെയും ഒരു ഒരു സമയത്തിന്റെ സമയ ചിട്ടകളോ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ ഉച്ചവരെ 9 മണി വരെ 8 മണി വരെ കിടന്നുറങ്ങും, എഴുന്നേക്കും വൈകിട്ട് എനിക്ക് തോന്നുമ്പോ ഇരിക്കും വർക്ക് ചെയ്യും. ആരുടെയും മുന്നിൽ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് സംസാരിക്കാൻ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. തീർച്ചയായും എല്ലാവരും DXNലേക്ക് വളരെ ശക്തമായ രീതിയിൽ ശ്രദ്ധിക്കുക. വലിയ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എൻ്റെ ചെറിയ 2 വർഷത്തെ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ സ്റ്റോറിയിലൂടെ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. ഇതുപോലെ DXNൽ വിജയിച്ച അല്ല വിജയിച്ചു കൊണ്ടിരിക്കുന്ന വിജയിക്കാൻ സാധ്യതയുള്ള അനേകരുണ്ട് നമ്മുടെ ഇടയിൽ. എല്ലാവർക്കും ആ ഒരു തലത്തിലേക്ക് DXNലൂടെ വളരാൻ ഉള്ള ശക്തിയും കഴിവും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.